ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ലൈഫ് സ്റ്റൈൽ ഡയറീസ്. എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു അല്ലേ? ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താണെന്നായിരിക്കും നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നത് അല്ലേ? നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും കംഫർട്ടബിൾ, അത് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പൊ കുറെ ആളുകള് പറയുന്നുണ്ടാവും നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ലൈഫിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ? അപ്പൊ ഇന്നത്തെ വീഡിയോ റിലേറ്റഡ് അത് തന്നെയാണ്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തേക്കുക, കൂടുതൽ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് കൊടുക്കുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ ഇരുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ കുറച്ച് എക്കോ കൂടുതലാണ് കേട്ടോ, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വീഡിയോസ് ചെറുതായിട്ടൊരു എക്കോ രീതിയിലായിരിക്കും നിങ്ങൾക്ക് കേൾക്കുക. അപ്പൊ എന്തായാലും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മളൊരു നമ്മുടെ ലൈഫിനെ ഓവർകം ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് എന്ന് പറയുന്നത് ചില ആളുകൾ പെട്ടെന്ന് തന്നെ വളരെയധികം ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന പേഴ്സൺസ് ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് തളരുന്ന കുറച്ച് സാഹചര്യങ്ങൾ ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഫസ്റ്റ് എടുത്ത് പറയേണ്ടത് ഫിനാൻഷ്യൽ ആണ്. ചില റിച്ച് ആയിട്ടൊക്കെ അല്ലെങ്കിൽ അടിച്ചു പൊളിച്ചൊക്കെ ഇപ്പൊ ശമ്പളം ഒക്കെ കാര്യങ്ങളൊക്കെ സാലറി ഒക്കെ നന്നായിട്ട് ഇപ്പം ഓരോ കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചൊക്കെ കൊണ്ടുപോകുന്ന ആളുകൾക്ക് പെട്ടെന്ന് ആ ഒരു സാലറി ഒന്നുകിൽ കുറഞ്ഞു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയി കോവിഡ് പോലെ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഈ സിറ്റുവേഷനിൽ അവർക്ക് പെട്ടെന്ന് അവരെ ഒരു മൈൻഡ് എന്താ പറയുക, അവരുടെ ആ ഒരു മനസ്സും അതുപോലെ ശരീരവും പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അത്. അപ്പൊ ഒരിക്കലും ആ ഒരു മൈൻഡ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുക, അല്ലെ ഇപ്പൊ പൈസ ഇപ്പൊ കുറച്ച് കുറഞ്ഞാലും ഇന്ന് അല്ലെങ്കിൽ നാളെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടോ, തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല എന്താ പറയുക പഴയ പോലെ അതിനേക്കായി നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ മൈൻഡിനെ നമ്മൾ എപ്പോഴും എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യുക, നമ്മൾ തന്നെ നമ്മുടെ മോട്ടിവേഷൻ ആവുക, അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഒരു പക്ഷേ സാലറി ഇപ്പൊ ഇപ്പൊ കിട്ടുന്ന നമുക്ക് സാലറിയേക്കാൾ കൂടുതൽ, ഒരു പക്ഷേ ഇന്ന് കിട്ടുന്ന ഒരു സാലറി നമുക്ക് ഓക്കെ ആണ്, നമുക്ക് ജീവിക്കാൻ പറ്റിയൊരു സാലറി ആണ്, പക്ഷെ നമ്മൾ മറ്റൊരു ജോലി തിരക്കത്തില്ല. ഒരു പക്ഷേ നിങ്ങളുടെ കഴിവിനെ വെച്ച് നിങ്ങൾക്ക് വേറൊരു ജോലി ഇതിനേക്കാൾ സാലറി കൂടുതൽ കിട്ടാനുള്ള ഒരു ജോലിക്ക് അർഹനായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ അർഹയായിരിക്കാം. സോ ഒരിക്കലും നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും തളരാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, അത് ഒരു പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നമുക്ക് എന്തെങ്കിലും ഒരു നന്നായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർ ആരോഗ്യം ഡൗൺ ആയി പോകുന്നു, എന്തെങ്കിലും ഒരു ആരോഗ്യപരമായിട്ടൊരു അസുഖം വരുന്നു, പെട്ടെന്ന് അവര് ഡൗൺ ആയി പോകും. ശരിയാണ്, അത് മനുഷ്യന്റെ സിറ്റുവേഷൻ ആണ്, മനസ്സിനെ തന്നെ തളർത്തി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്, ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവരെ. പക്ഷേ നമ്മൾ അവിടെ സെൽഫ് കൺട്രോൾ, അല്ലെങ്കിൽ സെൽഫായിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കണം. ഈ ഒരു കാര്യം പറഞ്ഞ പോലെ തന്നെ ആരോഗ്യം ഒരിക്കലും നമ്മുടെ മനസ്സിനെ തളർത്തില്ല, പക്ഷെ ശരീരത്തെ തളർത്തും, അത് സത്യമാണ്. മനസ്സിനെ തളർത്തണമെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിനെ തളർത്താൻ പറ്റൂ. അപ്പൊ നമ്മുടെ മനസ്സ് സ്ട്രോങ് ആണെങ്കിൽ ആരോഗ്യത്തെ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. ബി സ്ട്രോങ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് സ്ട്രോങ് ആയിട്ട് മനസ്സിനെ ഒരു മോട്ടിവേഷൻ, ഒരു പവർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ആരോഗ്യത്തെ, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന അസുഖങ്ങളെയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഒരു ഹാപ്പി മൈൻഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നമുക്ക് പറ്റും. നമുക്ക് ഈ ഒരു ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം ഫുള്ള് മാറും. ഈ ഒരു കോൺഫിഡൻസ് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയിരുന്നാൽ മാത്രം മതി. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ തളരാതെ മുന്നോട്ട് പോയാൽ നമുക്ക് ഏത് സിറ്റുവേഷനിലും ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. എന്തായാലും ഒരുപാട് ലെങ്തി ആക്കുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. ഈ രണ്ട് മോട്ടിവേഷൻ സ്കിൽസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വിജയം കൈവരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത സെഗ്മെന്റ് കണ്ടുമുട്ടാം. ടിൽ ദെൻ, ബൈ ബൈ.